ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടായ വളരെ ആശങ്കാജനമായ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അസ്കെയർ അല്ല, ഒരു പരിഭ്രാന്തി ഇപ്പോഴും അവിടെ മാറിയിട്ടില്ല. മലപ്പുറത്താണ് പോത്തുകല്ലിൽ ഇന്നലെ ഭൂമിക്കടിയിൽ നിന്ന് അവിടുത്തെ പ്രദേശവാസികൾ ഒരു ഉഗ്ര ശബ്ദം കേട്ടു. ജനങ്ങൾ വല്ലാതെ മണിക്കൂറുകളോളം പരിഭ്രാന്തരായി. ജനങ്ങൾ രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഓടി, പലരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. ഒരുപാട് പേർ പുറത്തേക്ക് ഇറങ്ങി ഓടി. ആദ്യം ആ ഉണ്ടായ ഇടിമുഴക്കത്തെപ്പറ്റി അവിടുത്തെ പ്രദേശവാസികൾ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചില ശബ്ദ സന്ദേശം ഇട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഇടിമുഴക്കം ഉണ്ടായത്. അപ്പോൾ അതിൽ വ്യക്തമാകും എന്താണ് ആൾക്കാർ കേട്ടതെന്നുള്ളത്. ആനക്കല്ല് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ആനക്കല്ല് കുന്നുമ്മേ ഭയങ്കര കൃത്യമായ സൗണ്ടുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ജിയോളജിക്കലിൻ്റെ ആൾക്കാർക്ക് ഒന്ന് പരിശോധിച്ച് പോയതാ. അയ്യോ അയ്യോ, ഇപ്പോൾ സൗണ്ട് വന്നു, ഇപ്പോൾ സൗണ്ട് ഉണ്ട്, കുലുങ്ങി. ഇതാണ് എപ്പോൾ ഈ വോയിസ് വരുന്ന സമയത്ത് സൗണ്ട് കേട്ടു. ആ കുലുങ്ങി കുലുങ്ങി, ഇപ്പൊ കേട്ടു, ഇപ്പൊ കേട്ടു. അത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും അതിന്റെ ഒരു പരിഭ്രാന്തി എത്രമാത്രമാണെന്നുള്ളത്. അപ്പൊ ആനക്കല്ല് പട്ടികവർഗ നഗറിൽ നിന്ന് ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തും. ഭൂമി കുലുക്കമല്ല എന്ന് പ്രാഥമിക നിഗമനം ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രശാന്ത് നിലമ്പൂർ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. പ്രശാന്ത്, അത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു പേടി തോന്നുന്നു. എന്താണ് സംഭവം? പി ജി, അത് തന്നെയാണ് പ്രശ്നം. ആ ഒരു ആശങ്കയും പരിഭ്രാന്തി തന്നെയാണ് ആളുകൾക്ക് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഞെട്ടിക്കുളം AUP സ്കൂളിലാണ്. ഈ സ്കൂളിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ, അതായത് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവർക്ക് പെട്ടെന്നൊരാശ്വാസം നൽകാൻ അവരെ എല്ലാവരെയും അവിടെ താമസിക്കുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഏതാണ്ട് 300 ആളുകളെ ഈ സ്കൂളിലേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അതുപോലെയുള്ള ആളുകൾ തന്നെയുണ്ട്. ഇവരൊക്കെ ആ പ്രദേശത്തേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. കാരണം ഇവരൊക്കെ അന്നും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട്. രാത്രി ഉണ്ടാകാവുന്ന ഒരു അപകടമോ അല്ലെങ്കിൽ ആ ഒരു ആശങ്ക കൊണ്ടാണ് അവരൊക്കെ വില്ലേജ് ഓഫീസർമാരും അതുപോലെ തന്നെയുള്ള ജനപ്രതിനിധികളും ഒക്കെ എത്തി അവരെ ഇങ്ങോട്ടേക്കൊക്കെ മാറ്റിയിട്ടുള്ളത്. ഇവരൊക്കെ തിരിച്ചങ്ങോട്ടേക്ക് പോകാനുള്ളത്. ഇന്നലെ വല്ലാതെ ഭയന്നോ? ഇല്ല, ഇപ്പൊ 3 വട്ടമായി. പിജി, അതാണ് അവർ പറയുന്നത്, 3 തവണയായി. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധിച്ചിരുന്നു പ്രാഥമികമായി. പക്ഷേ എന്താണ്, എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഭയമുണ്ടോ അവിടെ താമസിക്കാൻ? വീട്ടില് നിക്കാൻ പേടിയില്ല ഞങ്ങക്ക്. ഇന്നലെ അടുക്കള തരിച്ചു, പിന്നെ വീട്ടില് ആങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടല് കേട്ടു. ഞങ്ങളെല്ലാവരും ഓടി ഇറങ്ങി, ബസ്സിന് കയറി ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിൽക്കാൻ ധൈര്യമില്ല. ഇപ്പൊ നമ്മളോടൊപ്പം പഞ്ചായത്ത് മെമ്പർ ഓമന കൂടി ചേരുന്നുണ്ട്. എന്താണ് ഈ ആളുകളൊക്കെ തിരിച്ചങ്ങോട്ട് തന്നെ പോകാൻ നിൽക്കുകയാണോ? ഇന്നലെ രാത്രി 9 മണിയോടുകൂടെയാണ് ഇവര് ഭയാനകമായ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. ഞാൻ 9:10 ഞാൻ സൈറ്റിലെത്തി. അപ്പോ ഞങ്ങൾ അവിടെ എല്ലാം വീടുകളിലെ, പിന്നെ നമ്മുടെ ആനക്കല്ല് നഗറിലെ 2 വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ പോയി കണ്ടതിന് ശേഷം 10:40 ഞങ്ങൾ ആ പരിസരം എല്ലാം പരിശോധിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥര് എല്ലാവരും കൂടി ഇവരോട് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു സാഹചര്യം ബോധിപ്പിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് ഭയാനകമായ ശബ്ദമുണ്ടായത്. പാറ നമ്മള് മരുന്ന് വെച്ച് പാറ പൊട്ടിക്കുന്ന അതേ സൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടായി. ആ സമയത്ത് ഇവരെ എല്ലാവരെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് മാറ്റുകയായിരുന്നു ചെയ്തത്. ഇത് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു, ഇവർക്ക് ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. തുടർ ശബ്ദങ്ങൾ കേൾക്കുകയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെറുപ്പക്കാർ മാത്രം അവിടെ അവശേഷിച്ചിട്ടുണ്ട്. അവര് പറയുന്ന തുടർ ശബ്ദങ്ങൾ 2 മണി രാത്രിക്കും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. 18 അവർക്കൊരു ആശങ്കയുണ്ട്. പക്ഷേ ഇതിൽ ഒരു വിശദമായ പഠനം നടത്തേണ്ടതുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരായാലും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കോറികളിലൊക്കെ പാറ പൊട്ടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം, അത്ര ഭയാനകമായ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് ആളുകളുടെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം, പോത്തുകല്ല് പഞ്ചായത്ത് എന്ന് പറയുന്നത് നേരത്തെ കവളപ്പാറയിലൊക്കെ വലിയ ദുരന്തമുണ്ടായ ഒരു പഞ്ചായത്താണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയും ആകാംക്ഷ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായ ഈ ശബ്ദം നേരത്തെ ഉണ്ടായി, 10 ദിവസം മുമ്പ് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോഴും അതിലൊരു വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. PG. ശരി, പ്രശാന്താണ് അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക നേരിട്ട് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമ്മളത് അവരുടെ വർത്തമാനത്തിൽ നിന്നും ആ ശബ്ദത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കുറച്ചധികം ആശങ്ക അവിടുത്തെ മനുഷ്യർക്കുണ്ടെന്നാണ്. മാത്രമല്ല ഉഗ്ര സ്ഫോടന ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് തുടർ ശബ്ദങ്ങൾ ഉണ്ടാകുകയാണ്, ക്വാറിയിലൊക്കെ പാറ പൊട്ടിക്കുന്നത് പോലെ. എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പരിശോധന നടത്തട്ടെ. വിദഗ്ധ സംഘം അവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. ആൾക്കാർ മുഴുവൻ മാറി താമസിക്കുകയാണ് അവിടെ.